അവസാനത്തെ വിധി വരച്ചത് മൈക്കൽ ആഞ്ചലോ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെ ജലവൈദ്യുതി ഉൽപാദനത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനമുള്ള ജില്ല ഇടുക്കി പ്രശസ്ത നോവലിസ്റ്റ് ആർദർ കെസ്റ്റ്ലർ ഏതു രാജ്യത്താണ് ജനിച്ചത് ഹങ്കറി പാകിസ്ഥാന്റെ ദേശീയ നദി സിന്ധു ഫുട്ബോളിൽ ഗോൾ പോസ്റ്റിലെ രണ്ട് പോസ്റ്റുകൾ തമ്മിലുള്ള അകലം ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് മീറ്റർ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം പാർട്ടി കോൺഗ്രസ് നടന്ന സ്ഥലം മുംബൈ സംസ്ഥാനങ്ങളിൽ നിന്നും ലോക്സഭയിലേക്ക് പരമാവധി എത്ര അംഗങ്ങളാകാം അഞ്ഞൂറ്റി മുപ്പത് ലോക പൈതൃക പട്ടികയുമായി ബന്ധപ്പെട്ട സംഘടന യുനെസ്കോ സ്വദേശ്മാനി കെ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ ദിവാൻ പി രാജഗോപാൽ ആചാരി ഗോൾഖോണ്ട രത്നകനി ഏതു സംസ്ഥാനത്താണ് തെലങ്കാന ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടിൻസ് ചൈന സിക്കിമിനെ ഇന്ത്യയുടെ ഭാഗമായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി നാല് ഏതിൻ്റെ വളർത്തലിനാണ് ചിൽക്ക തടാകം പ്രസിദ്ധം ചെമ്മീൻ ടൈഗർ എയർവെയ്സ് ഏതു രാജ്യത്താണ് സിംഗപ്പൂർ ലോകത്തിലെ ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന തടാകം ചാവുകടൽ ഗജഗാമിനി രചിച്ച ചിത്രകാരൻ എം എഫ് ഹുസൈൻ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കടമന്നിട രാമകൃഷ്ണൻ ജലന്ധർ ഏതിനു പ്രസിദ്ധം സ്പോർട്സ് സാമഗ്രഹികൾ പെരുമ്പടപ്പ് സ്വരൂപം തിരുവഞ്ചിക്കുളത്ത് നിന്നും കൊച്ചിയിലേക്ക് ആസ്ഥാനം മാറ്റിയത് ഏതു വർഷത്തിൽ എ ഡി ആയിരത്തി നാനൂറ്റി അഞ്ച് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ ലോകത്തിലെ ഏറ്റവും തിരക്ക് പാലം ഹൗറ വേണാട്ടിലെ ഏറ്റവും പഴയ രാജാവ് അയ്യനടികൾ തിരുവടികൾ കൊച്ചിൻ സ്റ്റേറ്റ് പ്രജാമണ്ഡലം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി പതിനാറ് ശതമാനാടിസ്ഥാനത്തിൽ കത്തോലിക്കർ ഏറ്റവും കൂടുതലുള്ള രാജ്യം വത്തിക്കാൻ ഇന്ത്യയിൽ ആദ്യമായി വനിതാ മേയർ അധികാരമേറ്റ നഗരം മുംബൈ ജഹാംഗീർ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച നഗരം ലാഹോർ ഡ്യൂസ് എന്ന പദം ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് പറക്കാൻ കഴിവുണ്ടെങ്കിലും തറയിൽ നിന്ന് മാത്രം ഇരതേടുന്ന പക്ഷി സെക്രട്ടറി പക്ഷി ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ശ്രീലങ്കയിൽ ആധിപത്യം ഉറപ്പിച്ച ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗൽ ഇന്ത്യയുടെ അതേ സ്റ്റാൻഡേർഡ് സമയമുള്ള രാജ്യം ശ്രീലങ്ക ഏതെങ്കിലും കക്ഷിയുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നത് സ്പീക്കർ പതിനേഴാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ട് വരെ ഫിൻലൻഡ് ഭരിച്ചിരുന്ന രാജ്യം സ്വീഡൻ ബുദ്ധന്റെയും മഹാവീരന്റെയും സമകാലികനായിരുന്ന രാജാവ് ബിംബിസാരൻ ഭൂഗോളത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് ഇന്ത്യ പൂജ്യം പോയിന്റ് അഞ്ച് ഏഴ് സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് നൂറ്റി അറുപത്തിയെട്ട് അണ്ണാദ്രാവിടെ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത് എം ജി രാമചന്ദ്രൻ ഭരണഘടനാ ഭേദഗതികളെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയെട്ട് ഏറ്റവും അവസാനം സ്വതന്ത്ര ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കപ്പെട്ട വിദേശ കോളനി ഗോവ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരം ലാഹോർ ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട ഭരണഘടകം സിക്കിം നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കുന്നത് ഗവർണർ നവീകരണത്തിന് വേദിയായ വൻകര യൂറോപ്പ് കേരളത്തിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് തവനൂർ ദളിത് വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി കെ ആർ നാരായണൻ കേരളത്തിലെ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ഡോവർ കടലിടുക്ക് ഇംഗ്ലണ്ടിനെ ഏത് രാജ്യവുമായി വേർതിരിക്കുന്നു ഫ്രാൻസ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി എവിടെ വച്ചാണ് ഒപ്പിട്ടത് ചെന്നൈ പ്രകാശം ഉൾപ്പെടെ ഒരു വസ്തുവിനും മുക്തമാവാത്തത്ര ഗാഢമായ ഗുരുത്വാകർഷണമുള്ള ബഹിരാകാശ വസ്തു തമോ ഗർത്തം ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ചാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു പ്രകാശത്തിന്റെ വേഗം ആദ്യമായി കണക്കാക്കിയത് റോമർ എലിഫന്റ് ഫെസ്റ്റിവൽ നടക്കുന്നത് ജയ്പൂർ പട്ടാളക്കാർക്ക് ശമ്പളം രൊക്കം പണമായി നൽകിയ ആദ്യത്തെ ഡൽഹി സുൽത്താൻ അലാ ഖിൽജി ബംഗ്ലാദേശിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി ബീർ ശ്രേഷ്ഠതോ ലോകത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം ടോക്കിയോ ആമസോൺ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ബ്രസീൽ പെറു കൊളംബിയ ആർദർ കോനൻ ഡോയൽ ഏതു രാജ്യത്താണ് ജനിച്ചത് സ്കോട്ട്ലൻഡ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ടിബറ്റ് സ്വീഡിഷ് സർക്കാരിന്റെ സഹായത്തോടെ ലോക് ജംബിഷ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജീൻസ് മിത്രമേളയുടെ സ്ഥാപകൻ വി ഡി സവർക്കർ ഐഹോൾ ശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന രാജാവ് പുലിക്കേശി രണ്ടാമൻ സാൻഡ്വിച്ച് ദ്വീപുകൾ ഏതു സമുദ്രത്തിലാണ് അറ്റ്ലാന്റിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ ദാദാസാഹിബ് ഫാൽക്കെ ആദ്യത്തെ ഫീച്ചർ ഫിലിം നിർമ്മിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏതു നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് കോയമ്പത്തൂർ ദയാവധത്തിന് നിയമസാധുത നൽകിയ ആദ്യത്തെ രാജ്യം നെതർലാൻഡ്സ് സാമൂതിരിമാർ രേവതി പട്ടത്താനം നടത്തിയിരുന്ന സ്ഥലം കോഴിക്കോട് തളി ക്ഷേത്രം ഗുരുമുഖി ലിപി ആവിഷ്കരിച്ച സിഖ് ഗുരു ഗുരു അംഗത് കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലി സ്വാഭാവിക റേഡിയോ ആക്ടിവത കണ്ടുപിടിച്ചത് ഹെൻറി ബക്കറൽ ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രാജ്യാന്തര ദാരിദ്ര്യ പഠന കേന്ദ്രം ഏതു രാജ്യത്താണ് ബ്രസീൽ ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ബാംഗ്ലൂർ പേഷ്വാമാരിൽ ഏറ്റവും പ്രഗത്ഭൻ ബാജിറാവു ഒന്നാമൻ ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി ഏതു രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ചൈന വന്യമൃഗങ്ങളിൽ ഏതു ജീവിയുടെ കാലടയാളമാണ് മനുഷ്യന്റെ കാലടയാളവുമായി സമാനത പുലർത്തുന്നത് കരടി ഓഹരി സൂചികയിലെ ഇടിവിനെ സൂചിപ്പിക്കുന്ന മൃഗം കരടി സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത് സി രാജഗോപാൽ ആചാരി ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ട്രിഗ്വേലി മഹാത്മാജിയുടെ ശേഷിയുള്ള കരങ്ങൾ എന്നറിയപ്പെട്ടത് അലി സഹോദരന്മാർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സ്വാമി വിവേകാനന്ദൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ ഫീനിക്സ് സെറ്റിൽമെന്റ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രദക്ഷിണ പദം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തി ആറായിരം പഞ്ചാബ് തടമേഖല ഏതു നദിക്ക് സമീപമാണ് സിന്ധു ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പാലസ് ഓഫ് നേഷൻസ് ഏതു രാജ്യത്താണ് ജനീവ പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു ഭൂമതിരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മേജർ തുറമുഖം തൂത്തുക്കുടി കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച പ്രധാനമന്ത്രി പാലിയത്തച്ഛൻ ഡെൽഹൌസി ഹിൽ സ്റ്റേഷൻ ഏതു സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹരണ പ്രസ്ഥാനം അംഗീകരിച്ച പ്രത്യേക കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം ചർമ്മത്തിന് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു മെലാനിൻ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എവിടെയാണ് കൊട്ടാരക്കര ഘ്രാണശക്തി ഉപയോഗിച്ച് ആഹാരം കണ്ടെത്തുന്ന പക്ഷി കിവി ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പാറ്റ്ന ശതവാഹനന്മാരുടെ തലസ്ഥാനം പ്രതിഷ്ഠാനം ഹ്യൂവർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എ പി ജെ അബ്ദുൾ കലാം കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ആസ്ഥാനം കോഴിക്കോട് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ഗർത്തങ്ങൾക്ക് വ്യാസൻ വാത്മീകി ഹോമർ തുടങ്ങിയ കവികളുടെ പേര് നൽകിയിരിക്കുന്നത് ഏത് ഗ്രഹത്തിലാണ് ബുധൻ ഭൗമോപരിതലത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവും സ്ഥിതി ചെയ്യുന്ന വൻകര ഏഷ്യ റെക്കോർഡുകൾ വിൽക്കുന്നതിന് റോയൽറ്റി ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഏതൻ തോട്ടം നിലനിന്നിരുന്ന സ്ഥലത്ത് ഇപ്പോഴുള്ള പട്ടണം ദമാസ്കസ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയിലെ വിമുക്ത നഗരം ചണ്ഡീഗഡ് ചണ്ഡീഗഡ് നഗരം ആസൂത്രണം ചെയ്തത് ലേ കോർബൂസിയെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എവിടെയാണ് മുളങ്കുന്ന ആയിരം തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ് കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എവിടെയാണ് കലവൂർ ആയുർദാർഘ്യം ഏറ്റവും കൂടുതലുള്ള ഏഷ്യൻ രാജ്യം ജപ്പാൻ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ എവിടെയാണ് മുംബൈ ഗുജറാത്തിലെ കാമ്പെ എന്തിനാണ് പ്രസിദ്ധം പെട്രോളിയം ഖനനം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പിള്ള നാടുകടത്തപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്ത് വേദകാലഘട്ടത്തിലെ ജീവിതത്തിന്റെ നാലു ഘട്ടങ്ങൾ ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം കോളനി ഭരണകാലത്ത് സ്വതന്ത്രമായി നിലകൊണ്ട ആഫ്രിക്കൻ രാജ്യങ്ങൾ എത്യോപ്യ ലൈബീരിയ ലോകത്ത് ആദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞന്റെ രക്തസാമ്പിളുകളാണ് ജെയിംസ് വാട്സൺ സിംഗപ്പൂർ ഏത് സമുദ്ര തീരത്താണ് പസഫിക് സമുദ്രം നിർവൃതി പഞ്ചകത്തിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരു ചിസ്റ്റി ഓർഡർ സ്ഥാപിച്ച സൂഫി വര്യൻ ഖോജ മൊയ്നുദ്ദീൻ ചിഷ്ടി നിയമസഭയിൽ മന്ത്രിസഭയുടെ മുഖ്യ വക്താവ് മുഖ്യമന്ത്രി കേരള കോൺഗ്രസ് സ്ഥാപിച്ചത് കെ എം ജോർജ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് സിന്ധു നദി പതിക്കുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ലോകത്ത് ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ന്യൂ ഗിനിയ ഏതു സമുദ്രത്തിലാണ് പസഫിക് സമുദ്രം ന്യൂ ഡീൽ പ്രോഗ്രാം അവതരിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈന്തപ്പഴം ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഇറാഖ് നവോത്ഥാനത്തിന് വേദിയായ വൻകര യൂറോപ്പ് കരാറ്റിൻ എന്ന പദാർത്ഥം ഉള്ളത് ചർമ്മത്തിൽ ഭൂഗുരുത്വ ബലം ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ധ്രുവ്രദേശത്ത് വേദാംഗങ്ങൾ ആറെണ്ണം ഏതെല്ലാം ശിക്ഷ നിരുത്തം വ്യാകരണം കൽപ്പം ഛന്ദസ് ജ്യോതിഷം ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കപ്പെട്ട തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം ചിത്രകൂടം ലോകത്ത് ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക് നിയമസഭ മ്യൂസിയം എവിടെയാണ് തിരുവനന്തപുരം പാകിസ്ഥാനിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം കറാച്ചി തിരുവനന്തപുരം ജില്ലയിൽ ലയൺ സഫാരി പാർക്കിന് പ്രസിദ്ധമായ സ്ഥലം നെയ്യാർ ഡാം ഭാരതരത്നം നേടിയ രണ്ടാമത്തെ ഉപകരണ സംഗീത വിദഗ്ധൻ ഉസ്താദ് ബിസ്മില്ല ഖാൻ നീലയും മഞ്ഞയും ചേർന്നാൽ കിട്ടുന്ന വർണ്ണം പച്ച ചിറകുകളില്ലാത്ത ഇല്ലാത്ത ഷഡ്പഥം മൂട്ട നിരീശ്വരവാദിയായി തീർന്ന വിപ്ലവകാരി ഭഗത് സിംഗ് സിവിൽ സർവീസ് പരീക്ഷ പാസായ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ സുരേന്ദ്രനാഥ് ബാനർജി നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ ആര് ഒപ്പിടുന്നതോടെയാണ് നിയമമാകുന്നത് ഗവർണർ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധാഹ്വാനം നടത്തി ഷായ് സൈനുദ്ദീൻ എഴുതിയ ഗ്രന്ഥം തുഹ്വത്തുൽ മുജാഹിദ്ദീൻ ഹൈദരാബാദിൽ ചാർമിനാർ സ്ഥാപിച്ചത് കുലി കുത്തബ് ഗോവയെ മോചിപ്പിച്ച സൈനിക നീക്കം ഓപ്പറേഷൻ വിജയ് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരുടെ പേരിലാണ് ഗവർണർ ഡോക്ടർ എസ് ചന്ദ്രശേഖരന് നൊബേൽ സമ്മാനം കിട്ടിയ വിഷയം ഫിസിക്സ് ഡൂൺ സ്കൂൾ എവിടെയാണ് ഡറാഡൂൺ തളിക്കോട്ട യുദ്ധത്തിനു ശേഷം വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി സീസർ ഫ്രെഡറിക് ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ഗാന്ധി സമാധാന സമ്മാനം ആദ്യമായി ലഭിച്ചത് ജൂലിയസ് നരേര ലോകത്തിലെ ഒരേയൊരു ജൂതരാഷ്ട്രം ഇസ്രായേൽ സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച സ്ഥലം കട്ടക് ചന്തേല രാജാക്കന്മാരുടെ തലസ്ഥാനം ഖജുരാഹോ ജനറൽ പർപ്പസ് കമ്മിറ്റി ആരെയാണ് ഉപദേശിക്കുന്നത് സ്പീക്കർ ഡൽഹി ദർബാർ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സമസ്ത കേരള സഹോദര സംഘം സ്ഥാപിച്ചത് കെ അയ്യപ്പൻ സമ്മതിയുടെ നിർമ്മാണം എന്ന സമീപനത്തെ കുറിച്ച് വിശദീകരിച്ച ആധുനിക ചിന്തകൻ നോം ചോംസ്കി ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കീഴിലുള്ള നാല് സബ്സിഡിയറി കമ്പനികൾ ന്യൂ ഇന്ത്യ അഷുറൻസ് ഓറിയന്റൽ ഇൻഷുറൻസ് നാഷണൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യ അഷുറൻസ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എഐ ടി യു സിയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ലാല ലജ്പത് റായ് ഗാന്ധി വധക്കേസിൽ ഗോഡ്സയോടൊപ്പം തൂക്കിലേറ്റ തൂക്കിലേറ്റപ്പെട്ടത് നാരായണ ദത്താത്രേയ ആപ്തെ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സമാധാനത്തിനുള്ള ഇഗ് നൊബേൽ സമ്മാനം ആദ്യമായി ലഭിച്ച ഇന്ത്യക്കാരൻ അടൽ ബിഹാരി വാജ്പേയ് ചോർമിനാർ എവിടെയാണ് ഡൽഹി ചോർമിനാർ നിർമ്മിച്ചത് അലാവുദ്ദീൻ ഖിൽജി കിൽജി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ആദ്യത്തെ നെഹ്റു പ്ലാനറ്റോറിയം എവിടെയാണ് ആരംഭിച്ചത് പൂനെ സിക്കന്ദർ ഇ സാണി എന്ന സ്ഥാന സ്വീകരിച്ച ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി സ്പെഷ്യൽ മാരേജ് ആക്ട് ബാധകമല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ നെഹ്റു കഴിഞ്ഞാൽ ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊച്ചിയിലെ അവസാനത്തെ ദിവാൻ സി പി കരുണാകര മേനോൻ സേനന്മാർ ഏത് പ്രദേശമാണ് ഭരിച്ചത് ബംഗാൾ ഹവാമഹൽ എവിടെയാണ് ജയ്പൂർ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ടെന്നിസ് കോർട്ട് പ്രതിജ്ഞ എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപത് സ്കൂൾ സിറ്റി എന്നറിയപ്പെടുന്നത് ഡറാഡൂൺ സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ പങ്കെടുത്തു പ്രസംഗിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ സമാധാന നോബൽ ജേതാവ് തവക്കൽ കാർമൻ കേരള നിയമസഭയിൽ കൂടുതൽ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്തത് എം വി രാഘവൻ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ബ്രഹ്മപുത്ര സിംല കരാറിൽ ഒപ്പുവച്ചത് ഇന്ദിരാഗാന്ധി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സിക്കുകാരുടെ ആദ്യ ഗുരുവായ ഗുരുനാനക് ജനിച്ച ഗ്രാമം കൽവന്തി ഏറ്റവും ഭീകരമായ അഗ്നിപർവ്വത സ്ഫോടനം ക്രക്കത്തോവ ജലത്തെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ കിട്ടുന്ന മൂലകങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും ബ്രിട്ടീഷ് ഭരണകാലത്ത് പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ലോകകപ്പ് ഫുട്ബോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സ്വന്തമാക്കിയ രാജ്യം ബ്രസീൽ ലോകസമാധാനത്തിന്റെ ചിഹ്നമായി പ്രാവിനെ അവതരിപ്പിച്ച ചിത്രകാരൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടുൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകം ഛത്തീസ്ഗഡിലെ പ്രധാന നദി മഹാനദി ഇന്ത്യയിൽ ഫ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദ വി കെ കൃഷ്ണമേനോനു ശേഷം പ്രതിരോധ മന്ത്രിയായ മലയാളി എ കെ ആന്റണി ലോകഹിതാവാദി എന്ന പേരിൽ അറിയപ്പെട്ട നേതാവ് ഗോപാൽ ഹരി ദേശ്മുഖ് ഗായത്രി മന്ത്രം ഏതിൻ്റെ ഭാഗമാണ് ഋഗ്വേദം സാരികൾക്ക് പേരുകേട്ട കാഞ്ചീപുരം ഏതു സംസ്ഥാനത്താണ് തമിഴ്നാട് ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന് നേതൃത്വം നൽകിയത് റാഷ് ബിഹാരി ബോസ് സിക്കുകാരുടെ അഞ്ച് അടിസ്ഥാന സംഹിതകൾ കേശം കങ്ക കച്ച കര ക്രിബാൻ കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ സിംഹത്തിന്റെ ശാസ്ത്രീയ നാമം ലിയോ മനുഷ്യന്റെ നട്ടലിന്റെ ശരാശരി നീളം മൂന്ന് പോയിന്റ് മൂന്ന് അടി സിംലിപാൽ ദേശീയോദ്യാനം ഏതു സംസ്ഥാനത്താണ് ഒഡീഷ പ്രാചീന കാലത്ത് രാജസ്ഥാൻ പ്രദേശം അറിയപ്പെട്ടിരുന്ന പേര് മത്സ്യ ഷിപ്പറി എന്ന രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പേര് അൽബേനിയ ഖം ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം സൂറത്ത് തിരുവിതാംകൂർ ഇംഗ്ലീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത് ഏതു വർഷത്തിലാണ് എ ഡി വെള്ളത്തിനടിയിലൂടെ നീന്താൻ കഴിവുള്ള പക്ഷി പെൻഗിൻ കേരള കലാമണ്ഡലത്തിന്റെ മുൻകാല പേര് കേരള ആർട്സ് അക്കാദമി ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് സമചിതരാകൃതിയിലുള്ള ദേശീയ പതാകയുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡ് കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം നിലമ്പൂർ സമാധാനം ഒഴികെയുള്ള വിഷയങ്ങളിലെ നൊബേൽ ജേതാക്കൾക്ക് ഏതു രാജ്യത്ത് വച്ചാണ് പുരസ്കാരം നൽകുന്നത് സ്വീഡൻ സയ്യിദ് വംശത്തിൽ കിസർഖാനു ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരി മുബാറക് ഷാ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി തമിഴ്നാട്ടിലെ രണ്ടാമത്തെ വലിയ നഗരം കോയമ്പത്തൂർ തലശ്ശേരിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായത് ഏതു വർഷത്തിൽ എ ഡി തലശ്ശേരിയിൽ ഇംഗ്ലീഷുകാരുടെ ഫാക്ടറി സ്ഥാപിച്ചത് ഏതു വർഷത്തിൽ എ ഡി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തഹ്രീർ സ്ക്വയർ ഏതു രാജ്യത്താണ് ഈജിപ്റ്റ് തിരുച്ചിറപ്പള്ളി ഏതു നദിയുടെ തീരത്താണ് കാവേരി അവസാനമായി മാമാങ്കം നടന്നു എന്ന് കരുതപ്പെടുന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ജനസംഖ്യാ വിസ്ഫോടന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് മാൽത്തൂസ് താമ്രം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ലോഹം ചെമ്പ് കൊല്ലവർഷം ആരംഭിച്ചത് ആരുടെ കാലത്താണ് രാജശേഖര വർമ്മ ഹരിഹരന്റെയും ബുക്കന്റെയും ഗുരു വിദ്യാരണ്യ ഐക്യരാഷ്ട്രസഭയിലെ എത്രാമത്തെ അംഗമാണ് മൊണ്ടൻ നിഗ്രോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലോക വ്യാപാര സംഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഐക്യരാഷ്ട്ര സഭയുടെ പതാകയുടെ നിറം നീല താർ എക്സ്പ്രസ് ഓടുന്നത് ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിൽ മുനബ ഫാവോ ഖൊക്രാപാർ ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം ബെർഖോയാൻസ്ക് ഗുജറാത്ത് ഹൈക്കോടതിയുടെ ആസ്ഥാനം അഹമ്മദാബാദ് എം സി റോഡിന്റെ പണി തീർന്നത് ഏതു വർഷത്തിൽ എ ഡി ആയിരത്തി ഖാനയുടെ പഴയ പേര് ഗോൾഡ് കോസ്റ്റ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത തോട്ടക്കാട് മാധവിയമ്മ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണിയമ്മ അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ പരാജയപ്പെടുത്തിയ മാൾവയിലെ ഭരണാധികാരി ബാസ് ബഹദൂർ ലോകത്തെ മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ഐ സി സി അവാർഡ് ഗാരി സോബേഴ്സ് അവാർഡ് സുങ്കവംശ സ്ഥാപകൻ പുഷ്യമിത്രൻ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള അക്ബർ അന്തരിച്ചത് ആയിരത്തി അറുനൂറ്റി അഞ്ച് ഒക്ടോബർ പതിനേഴ് എഴുത്തു വിദ്യ ആദ്യമായി ഉപയോഗിച്ച നാഗരികത സുമേറിയൻ കേരളത്തിൽ നിലനിന്നിരുന്ന ദായക്രമത്തെക്കുറിച്ച് പരാമർശിച്ച പ്രഥമ വിദേശ സഞ്ചാരി ഫ്രയർ ജോർഡാനസ് എം പി ഭട്ടതിരിപ്പാടിന്റെ തൂലിക പ്രേംജി സംഘകാല കൃതികളുടെ മുഖ്യ പ്രണയം യുദ്ധം എവറസ്റ്റിന് ആ പേരു ലഭിക്കാൻ കാരണക്കാരനായ ജോർജ് എവറസ്റ്റ് ആരായിരുന്നു ഇന്ത്യയുടെ സർവേയർ ജനറൽ ലോകത്തെ ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യ സൂര്യപ്രകാശത്തെ ഏറ്റവും അധികം പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ശുക്രൻ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനമുള്ള ഗ്രഹം യുറാനസ് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ സമാധാന അർഹനായ രണ്ടാമത്തെ യു എൻ സെക്രട്ടറി ജനറൽ കോഫി അന്നൻ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ ആകാക്കാൻ കൊട്ടാരം സിയാച്ചിൻ മഞ്ഞുമല ഏതു സംസ്ഥാനത്താണ് ജമ്മു കാശ്മീർ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരം അറിയപ്പെടുന്നത് പ്രദക്ഷിണം മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച ബഹിരാകാശ വാഹനമായ അപ്പോളോ പതിനൊന്ന് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് സാറ്റേൺ അഞ്ച് ജമ്മുവിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിച്ച് ഓടുന്ന തീവണ്ടി ഹിമസാഗർ കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കപ്പെട്ട ആദ്യത്തെ നഗരം തിരുവനന്തപുരം സുഖവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന വിദിശ ഏതു സംസ്ഥാനത്താണ് മധ്യപ്രദേശ് കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകൻ ടി കെ നായർ ലോകത്തെ ഏറ്റവും ചെറിയ പശുവർഗ്ഗം വെച്ചൂർ പശു ഗിരിനഗര ശിലാലേഖം ഏതു രാജാവിന്റെ നേട്ടങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് രുദ്രദാമൻ മുയനുദ്ദീൻ ചിഷ്ടിയുടെ സമാധി സന്ദർശിച്ച ആദ്യത്തെ ഡൽഹി സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലഖ് വരികളില്ലാതെ സംഗീതം മാത്രമുള്ള ദേശീയ ഗാനം ഏതു രാജ്യത്തിൻ്റെതാണ് സ്പെയിൻ പുൽമേടുകൾ കാണാത്ത ഏക ഭൂഖണ്ഡം അന്റാർട്ടിക്ക കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ വ്യക്തി എ കെ ആന്റണി ആയുർവേദ ചികിത്സാരീതി ലഭ്യമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏക മാനസിക ആരോഗ്യ കേന്ദ്രം കോട്ടക്കൽ കേരള ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കൊച്ചി ആദ്യത്തെ ഓടക്കുഴൽ അവാർഡ് നേടിയത് ബെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ഭാരതരത്നം ചെയ്താക്കളിൽ ഇന്ത്യക്ക് വെളിയിൽ ജനിച്ച ആദ്യ വ്യക്തി മദർ തെരേസ വനമഹോത്സവം നടക്കുന്ന മാസം ജൂലൈ ഭാരതീയ സങ്കല്പങ്ങളിലെ ബൃഹസ്പതി ഏതു ഗ്രഹമാണ് വ്യാഴം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയിൽ ദാരിദ്ര്യ രേഖയെക്കുറിച്ച് ചർച്ച ചെയ്ത ആദ്യ നേതാവ് ദാദാഫായി നവറോജി കുടുംബശ്രീ ആരംഭിച്ച സംസ്ഥാനം കേരളം സിറാജ് ഉദ്ദൌളയുടെ തലസ്ഥാനം മുർഷിദാബാദ് തമിഴ്നാട് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ ആദിത്യ വനിത ജാനകി രാമചന്ദ്രൻ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത് വൈദ്യരത്നം പി എസ് വാര്യർ ചാർവാക മുന്നോട്ട് വച്ച മീമാംസ ലോകായത ദർശനം സ്വതന്ത്ര ഭാരതത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനം കേരള ദർപ്പണം കേരള പത്രിക മലയാളി എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുമ്പോൾ കെ രാമകൃഷ്ണ പിള്ള ഉപയോഗിച്ചിരുന്ന തൂലികാ നാമം കേരളൻ കൊച്ചിയിൽ പ്രജാമണ്ഡലത്തിന്റെ രൂപവൽക്കരണത്തിന് നിർണായക പങ്കുവഹിച്ച നേതാവ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് താപം എത്തിച്ചേരുന്നത് വികിരണം വഴി സൂത്രപീടകം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ബുദ്ധന്റെ തത്വങ്ങൾ ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര അക്മാർക്ക് ഭൂമിയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഭരണഘടനയുടെ മുപ്പത്തിയഞ്ചാം ഭേദഗതിയിലൂടെ സിക്കിമിന് അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി നൽകുകയും പിന്നീട് മുപ്പത്തിയാറാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമാക്കുകയും ചെയ്തത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ദിരാഗാന്ധി ബിജാപൂരും ഗോൾഖോണ്ടയും മുഗൾ സാമ്രാജ്യത്തിന് കീഴടങ്ങിയത് ആരുടെ കാലത്താണ് ഔറംഗസേബ് ഉപ്പു നിയമത്തെ ആക്രമിച്ച ആദ്യത്തെ ദേശീയ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് പ്രസിഡന്റ് പിതൃപക്ഷത്തിൽ തിമൂറിന്റെയും മാതൃപക്ഷത്തിൽ ചങ്കിഷ്കാന്റെയും പിൻഗാമിയായ ആക്രമണകാരി ബാബർ ബുദ്ധന്റെ കുതിര കാന്തകൻ ഭൗതഗ്രന്ഥങ്ങളിലെ മഹാ ഫിനിഷ്ക്രമണം എന്താണ് ബുദ്ധന്റെ പരിത്യാഗം ക്വിക് സിൽവർ എന്നറിയപ്പെടുന്നത് മർക്കുറി ഇന്ത്യ സമരത്തിന്റെ നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫലി സാമുദ്രയുടെ ആസ്ഥാനം കോഴിക്കോട് ഗുജറാത്തിലെ പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ഗിർ സിവിൽ ഭരണകൂടം കെട്ടിപ്പടുക്കാൻ ശരിയായ പ്രാഗൽഭ്യം കാണിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി ഷേർഷ ദേശീയ പതാകയുടെ വീതിയുടെ എത്ര ഇരട്ടിയാണ് നീളം ഒന്നര കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദി പയ്യന്നൂർ സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് സേന വംശത്തിലെ ആദ്യത്തെ ഭരണാധികാരി വിജയസേനൻ ലോകം ചുറ്റി യാത്ര ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ കപ്പൽ ഐ എൻ എസ് തരങ്കിണി ഗാന്ധി വധക്കേസിൽ പ്രതികളെ തൂക്കിലേറിയ ജയിൽ അംബാല ജയിൽ കൃത്രിമമായി പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു കാർബൈഡ് സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ഏതു രാജ്യത്തിൻ്റെതാണ് നെതർലൻഡ്സ് സിലുമിൻ എന്ന ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ അലുമിനിയം ആൻഡ് സിലിക്കൺ ലോക്സഭാ സ്പീക്കറായ ആദ്യ ഇടതുപക്ഷ നേതാവ് സോമനാഥ് ചാറ്റർജി ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഭാഷകളുള്ള രാജ്യം ദക്ഷിണാഫ്രിക്ക ഏറ്റവും കൂടുതൽ വ്യാവസായിക പുരോഗതി ആർജിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ബ്രസീൽ യൂണിഫോം ലിപി ആദ്യമായി വ്യാഖ്യാനിച്ചത് ഹെൻറി റോളിൻസൺ ലോകമാന്യ എന്നറിയപ്പെട്ട നേതാവ് ബാലഗംഗാധര തിലകൻ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന വൻകര ആന്റാർട്ടിക്ക കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി ആർ നാരായണ പണിക്കർ നൊബേൽ സമ്മാനം പങ്കിട്ട ആദ്യ ദമ്പതിമാർ പിയറി ക്യൂറി ആൻഡ് മേരി ക്യൂറി ഏറ്റവും കൂടുതൽ കാലാവധി ഉണ്ടായിരുന്ന ലോക്സഫ അഞ്ചാം ലോക്സഫ പ്രാചീനകാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി പെരിയാർ സിക്കുകാരുടെ വിശുദ്ധ ഗ്രന്ഥം ഗുരുഗ്രന്ഥ സാഹിബ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ് ശ്രീഹരിക്കോട്ട ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന രാജ്യം യു അവസാനത്തെ മൗര്യ രാജാവ് ബൃഹദ്രൻ സത്യാർത്ഥ പ്രകാശം രചിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി സവരയൂഥത്തിലെ ഏറ്റവും വലിയ പർവ്വതം മൗണ്ട് ഒളിമ്പസ് ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ ജർമ്മനിയുടെ ദേശീയ വിമാന സർവീസ് സിറിയയുടെ ഭാഗമായിരുന്ന ഗോലാൻ കുന്നുകൾ ഏത് രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പിടിച്ചടക്കിയത് ഇസ്രായേൽ ഗുജറാത്ത് ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ മലയാള സിനിമ കാഴ്ച പോസ്റ്റ് ഓഫീസ് മുഖേന വസ്തു നികുതി അടയ്ക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളം മേധാ പട്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി വിക്ടോറിയ റാണി കോശത്തിനുള്ളിലെ ഏക അജീവിയ ഘടകം ഫേനം ചൈനയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം കാണ്ടം ഡച്ചുകാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ ആവശ്യമായ മാർഗനിർദ്ദേശം നൽകിയ സഞ്ചാരി ലിൻ ഷോട്ടൻ ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ള ജീവി മനുഷ്യൻ ഡാമുകളിലെ ജലം അതിന്റെ മർദ്ദം കൂടുതൽ ചെലുത്തുന്നത് എല്ലാ ദിശകളിലേക്കും തക്കാളി ലോകത്താദ്യമായി കൃഷി ചെയ്ത പ്രദേശം തെക്കേ അമേരിക്ക കോശത്തിന്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഹരിതകണം ഏറ്റവും വിസ്തീർണം കൂടിയ വൻകര ഏഷ്യ തുഗ്ലക് രാജാക്കന്മാരിൽ മതപരമായ കാര്യങ്ങളിൽ ഏറ്റവും താൽപ്പര്യം കാണിച്ചത് ഫിറോഷ തുഗ്ലക് തൊക്കിനും ബ്രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ദി പിക്ചർ ഓഫ് ദി ഡോറിയൻ ഗ്രേ രചിച്ചത് ഓസ്കാർ വൈൽഡ് കേരള തീരത്തെ കരിമണലിൽ കാണപ്പെടുന്ന അണുശക്തി പ്രാധാന്യമുള്ള മൂലകം തോറിയം സാഹിത്യ നൊബേലിന് അർഹനായ രണ്ടാമത്തെ ഏഷ്യാകാരൻ യാസുനാരി കവാബത്ത ഷാജഹാന്റെ യഥാർത്ഥ പേര് ഖുറം തമിഴ്നാട്ടിൻ്റെ തീരദേശം അറിയപ്പെടുന്ന പേര് കൊറമാൻഡൽ തീരം കൃഷ്ണദേവരായർ സ്ഥാപിച്ച നഗരം നഗൽപൂർ കടലിലെ ദൂരം അളക്കാനുള്ള ഏകകം നോട്ടിക്കൽ മൈൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫീച്ചർ ഫിലിമുകൾ നിർമ്മിക്കുന്ന രാജ്യം ഇന്ത്യ സംജോത എക്സ്പ്രസ് ഡൽഹിയെ ഏതു നഗരവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് ലാഹോർ താർ എക്സ്പ്രസ് ഓടുന്നത് ജോധ്പൂരിനും ഏതു നഗരത്തിനുമിടയ്ക്കാണ് കറാച്ചി മെറാഷ് യുദ്ധവിമാനം നൽകുന്ന രാജ്യം ഫ്രാൻസ് ഏതു ഡൽഹി സുൽത്താന്റെ കാലത്താണ് റാണി പത്മിനി ജൗഹർ അനുഷ്ഠിച്ചത് അലാദ്ദീൻ തിൽജി കമ്പിളി രോമം ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനമുള്ള രാജ്യം ഓസ്ട്രേലിയ പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ലുകൾ രാജ്യസഭയിൽ പരാജയപ്പെട്ടത് ഏതു പ്രധാനമന്ത്രിയുടെ കാലത്താണ് രാജീവ് ഗാന്ധി രുദ്രധാമൻ കേടുപാടുകൾ തീർത്ത സുദർശന തടാകം ഏതു സംസ്ഥാനത്താണ് ഗുജറാത്ത് ഗാന്ധാരം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഇപ്പോൾ ഏതു രാജ്യത്താണ് അഫ്ഗാനിസ്ഥാൻ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ആദ്യമായി നേടിയത് സള്ളി പ്രുദോം ലോകത്തെ ആദ്യത്തെ മുസ്ലിം വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി അനൗഷെ അൻസാരി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി കാരൂർ നീലകണ്ഠപിള്ള വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ടിം ബർണേഴ്സ് ലി സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ല കോട്ടയം ഷഡ്കാല ഗോവിന്ദമാരാർ ജനിച്ച സ്ഥലം രാമമംഗലം വട്ടമേശ സമ്മേളനത്തിലേക്ക് ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി ക്ഷണിക്കപ്പെട്ടത് സരോജിനി നായിഡു ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വർക്കല കടപ്പുറം ഏതു പേരിൽ അറിയപ്പെടുന്നു പാപനാശം ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭു കാട്ടുകഴുതകളുടെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് ഗുജറാത്ത് കടുവയ്ക്ക് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹം അവസാനത്തെ പേശ്വാ ഭരണാധികാരി ബാജിറാവു രണ്ടാമൻ തപാൽ സ്റ്റാമ്പിന്റെ ഉപജ്ഞാതാവ് റോളൻഡ് ഹിൽ ലോകത്തെ ആദ്യത്തെ വനിതാ ആക്ടിംഗ് പ്രസിഡന്റ് അധികാരത്തിൽ വന്ന രാജ്യം മംഗോളിയ തേക്കിൻകാട് മൈതാനം എവിടെയാണ് തൃശൂർ സസ്യകൗശിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് കൊങ്കിണി ഏത് ഭാഷാഗോത്രത്തിലെ ഭാഷയാണ് ഇന്തോ ആര്യൻ സഹാറ മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിലാണ് ആഫ്രിക്ക കൊക്കിൽ സഞ്ചി പോലെ ഭാഗമുള്ള പക്ഷി പെലിക്കൺ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആദ്യത്തെ സെക്രട്ടറി ഐ വി ദാസ് ചൗഹാൻ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ ടൈഫൂൺ ഉഷ്ണചക്രവാതം എവിടെയാണ് വീശുന്നത് ചൈന സർക്കാരിയാ കമ്മീഷൻ എന്തിനെ പറ്റിയാണ് പഠനം നടത്തിയത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സർ സി പി രാമസ്വാമി അയ്യർ രാജിവെച്ചപ്പോൾ തിരുവിതാംകൂറിൽ ഒഫിഷിയേറ്റിംഗ് ദിവാൻ ആയിരുന്നത് പി ജി എൻ ഉണ്ണിത്താൻ ലോകത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ ഉപഗ്രഹം എജ്യൂസാറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ രൂപം കൊണ്ട കേന്ദ്ര ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ആദ്യത്തെ സ്പീക്കർ ആയത് സർ ഫ്രെഡറിക് വൈറ്റ് കൺ മെറ്റലിലെ ഘടകലോഹങ്ങൾ ചെമ്പ് സിങ്ക് ടിൻ ലോകത്തിലെ മെഡിക്കൽ സിറ്റി എന്നറിയപ്പെടുന്നത് വിയന്ന വേണാടു രാജാക്കന്മാരുടേതായി ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ശാസനം തരിസാപ്പള്ളി ചെപ്പേടുകൾ ലോകത്തെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായ ഇസബൽ പെറോൺ ഏതു രാജ്യത്താണ് അധികാരത്തിൽ വന്നത് അർജന്റീന സഹ്യന്റെ മകൻ എന്നറിയപ്പെടുന്നത് ആന ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല ആരുടേതാണ് ഈ വാക്കുകൾ ടാഗോർ കൊങ്കൺ റെയിൽവേ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സിന്ധു സംസ്കാര കാലത്ത് ഉപയോഗിച്ചിരുന്ന ലിപി ചിത്രലിപി ലോകത്ത് പ്രധാനമന്ത്രി പദത്തിലെത്തിയ രണ്ടാമത്തെ വനിത ഇന്ദിരാഗാന്ധി കേന്ദ്ര ധനമന്ത്രിയായ ആദ്യത്തെ മലയാളി ജോൺ മത്തായി സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ രൂപവത്കരിച്ച ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു കൊച്ചിയിൽ പോർച്ചുഗീസ് കോട്ടയുടെ ശിലാസ്ഥാപനം ഏതു വർഷത്തിൽ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ